السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഈ വർഷത്തെ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് നാം. റമദാൻ എല്ലാ വർഷവും നമുക്ക് വസന്തമാണ്, നന്മകളുടെ വസന്തം. കഴിഞ്ഞ വർഷം റമദാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നാം പഠിച്ചു, മനസ്സിലാക്കി. ഈ വർഷത്തെ റമദാനിൽ നമ്മുടെ സ്വലാത്തിനെക്കുറിച്ചാണ് നമ്മുടെ സംസാരം. സ്വലാത്ത് എന്ന പദം തന്നെ നമുക്ക് വളരെ ഹൃദ്യമായ ഒരു പദമാണ്. സ്വലാത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ രണ്ടാമത്തെ റുക്കനാണ്, അടിസ്ഥാന ഘടകമാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ. ഒന്നാമത്തേത് ഷഹാദത്താണെന്ന് നമുക്കറിയാം, രണ്ടാമത്തേത് സ്വലാത്താണ്. ഈ സ്വലാത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാം മുസ്ലിം ആവുകയില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം സ്വലാത്താണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തൂണുകളിൽപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് പറയാം. ആ പദം യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട്. സ്വലാത്ത് എന്നത് സിലത്താണ്. സിലത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം ചേർക്കലാണ്. ആരുമായാണ് സ്വലാത്ത് അഥവാ നമസ്കാരം നിർവഹിക്കുമ്പോൾ നാം ബന്ധം ചേർക്കുന്നത്? സിലത്തുൻ ബൈനൽ ആബിദി വറബ്ബി, അടിമയുടെയും ഉടമയുടെയും അഥവാ നമ്മുടെയും നമ്മുടെ ഉടമയായ അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധം ചേർക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് സ്വലാത്ത് എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിൽ ആദ്യമായി നിർബന്ധമാക്കിയ കർമ്മമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വലാത്ത് എന്നാണ്. ആദ്യം നിർബന്ധമായി വിശ്വാസികൾ ചെയ്യണം എന്ന് കൽപ്പിക്കപ്പെട്ട കർമ്മം, അത് സ്വലാത്താണ്. നിർബന്ധമാക്കിയതാകട്ടെ, ഭൂമിയിൽ വെച്ചല്ല. അതാണ് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. നേർക്കുനേരെ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജ് രാവിൽ വിളിച്ചു വരുത്തി കയ്യോടെ കൊടുത്തതാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ ഓരോ സ്വലാത്തിലും നാം മിഅ്റാജ് നടത്തുകയാണ് ചെയ്യുന്നത്, റബ്ബുമായുള്ള ബന്ധം അതിശക്തമായി ചേർക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യവാനായിരുന്നു, വിശ്വാസികളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനായിരുന്നു. റസൂലിൻ്റെ സ്നേഹം നിറഞ്ഞൊഴുകിയ ഒരു രംഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. അവസാനത്തെ വസീയത്ത്, ഈ ഉമ്മത്തിനോട് അദ്ദേഹം നടത്തിയ അവസാനത്തെ വസീയത്ത്, അത് സ്വലാത്തായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സ്വലാത്ത് ഏറ്റവും മനോഹരമാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്നാണ്. തീർച്ചയായും സ്വലാത്ത് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായ കർമ്മമാകുന്നു എന്ന്. ഈ നിർബന്ധം എന്ന പദത്തിന് പോലും ഇസ്ലാമിലുള്ള വിവക്ഷ കേവല നിർബന്ധമല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ അകത്തളത്തിൽ നിന്ന് വരുന്ന നിർബന്ധ ബുദ്ധിയാണ്. എനിക്കത് ചെയ്യണം, എനിക്കത് നിർവഹിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ആ നിർബന്ധത്തിൻ്റെ അടിസ്ഥാന കാരണം. അത് വരുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ റബ്ബിനോടുള്ള അഗൈതവമായ സ്നേഹത്തിൽ നിന്നാണ്. ആ സ്നേഹം അണപുട്ടി ഒഴുകി നമ്മുടെ ഹൃദയത്തിലേക്കൊഴുകി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ ആ സ്വലാത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ചെയ്യുന്ന സ്വലാത്ത് തീർച്ചയായും അള്ളാഹു പറഞ്ഞതുപോലെ തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, ചീത്ത കാര്യങ്ങളിൽ നിന്ന് മോശമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തടയും. അത്തരത്തിലുള്ള ഒരു സ്വലാത്തായി നമ്മുടെ സ്വലാത്ത് മാറണം. അതിനാകട്ടെ ഈ റമദാനിലെ നമ്മുടെ ശ്രമം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.